ഗൈസ്, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ട്രൈപോഡാണ്. ഇതാകുമ്പോളെ എനിക്ക് നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും ഗൈസ്. മറ്റേതാകുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് നല്ല രീതിക്ക് എന്നെ കാണാൻ പറ്റുമെന്ന്. ഗൈസ്, നിങ്ങൾ പരമാവധി പറ്റണത്രക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ. ഗൈസ് കണ്ട അവിടെ ഒക്കെ ഒരു പുഴ പോലെയൊക്കെ ഉണ്ട്. ഇവിടെ ഒക്കെ കണ്ട വലിയ വലിയ മരങ്ങളൊക്കെ കാറ്റത്ത് മഴയൊക്കെ കൊടുങ്ങി കാണുന്നത്. ഇത് മണ്ണിൽ കണ്ട വേദൊക്കെ കാണാം. അത് അവിടെ ഇങ്ങനെ ഒടുങ്ങി കാണുക. കണ്ട നല്ല വലിയ വലിയ മരങ്ങളാണ്. ഇത് കണ്ട ഇത് ഇവിടെ ആയിട്ട് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇവിടേക്ക് അവരിതിൻ്റെ ഈ ഒരു ഭാഗം വെട്ടിയിട്ട് സകലിക്കിട്ടു. അവിടെ കണ്ട ഗസ് ഒരു കുളം പോലെ. ആ കുളത്തിൽ പാമ്പൊക്കെ ഉണ്ടാവും ഗസ്. പാമ്പ് പിന്നെ നല്ല വലിയ മീനൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് എന്തായാലും അവിടേക്കൊന്നും പോകണ്ട. ആ പിന്നെ അതിൻ്റെ മേലിൽ നിന്ന് വെള്ളം ഒഴിച്ചു കണ്ട് ഗസ്. വേറെ ചെറുതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. നോക്കണ്ട ഗസ്. ഗൈസ്, ഇപ്പോൾ നമ്മൾ ഐഫോൺ 40 ലോഞ്ച് ചെയ്തില്ലേ. ഐഫോൺ 40 നിങ്ങൾ പറയണ്ടാവും ലോഞ്ച് ചെയ്തിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ആ കൂടി മറ്റേ സാറ്റലൈറ്റ് കോളിങ്ങിൻ്റെ ഫീച്ചർ വന്നു. പിന്നെ എന്തോ ക്യാമറ ഇമ്പ്രൂവ് ചെയ്തെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ പറിച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ചിപ്പൊക്കെ സെയിം തന്നെയാണ്, അങ്ങനെയൊക്കെ പറയണ്ടാവും. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഗൈസ്. ഇതിങ്ങനെയാ 40 ഇറങ്ങിയപ്പോൾ അവർ 30 വില കൂട്ടിയിട്ടില്ല. 30-40 സെയിം പ്രൈസാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ലാഭമല്ല ഗൈസ്. ഗൈസ്, ഇതൊന്നത്തെ സമയം സ്മോൾ 11 കോഡഡ് അംഗുലേറ്റ്സ് മൗസ് ഡിയർ ഗൈസ്. ഇതെന്തോ മാനിൻ്റെയും എലിയുടെയും വകഭേദം. നമുക്ക് പോകുന്ന സമയത്ത് ഇത് കാണാൻ പറ്റുമോ നോക്കാം ഗൈസ്. നമ്മൾ അതുകൊണ്ടിരിക്കുന്നത് സ്മോൾ ഈവൻ ഡേറ്റഡ് എന്നില്ല. അപ്പൊ എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല ഗൈസ്. ഗൈസ്, എലിയുടെ അത്ര പോന്ന മാനാന്നാണ് പറയണത്. തുരപ്പൻ്റെ പോലെ ചെറിയ മാൻ ഗൈസ്. അതാണ് ബേസിക്കലി സാധനം. അപ്പം നോക്കി നോക്കണം. ഓ ഗൈസ്, കാല് ചെറുതാണെന്ന് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അമ്മ മീനിങ് ഇൻ മലയാളം എന്നൊക്കെ അടിച്ചു നോക്കിയപ്പോൾ കുളമ്പ് എന്ന് പറഞ്ഞ സാധനമാണ് വന്നത്. കുളമ്പ് എന്ന് പറയുന്ന അമ്മ പറഞ്ഞത് ഈ പശുവിൻ്റെ ഒക്കെ കാല് അങ്ങനത്തെയാണ് പറയണത്. ഇത് ബേസിക്കലി സംഭവം ഒന്നും മനസ്സിലായില്ല. ബട്ട് എന്തെങ്കിലുമൊക്കെ മനസ്സിലായി നമുക്ക് പറയാം. അത്രയുള്ള ഗൈസ്. ചെറിയ ചെറിയ കുളിച്ച് ഇവിടെ ഒരു ഇരിക്കാനുള്ള സീറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒടിഞ്ഞ് ഒടിയണ ടൈപ്പ് സാധനമാണ് ഗൈസ്. അവിടെ ഇതിൻ്റെ കാലില്ല, അതൊക്കെ ഒടിഞ്ഞ് വീഴും. എത്താ ഇപ്പൊ ചെയ്യ, മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാലും ഇങ്ങനെ ഒരു കാട്ടിക്കൂട്ടലാണ് ചില നേരത്തെ. ഞങ്ങൾക്ക് ഇനി കാണിച്ചു തരാം ഗൈസ്, വേറെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. മരങ്ങളൊക്കെ ആണല്ലേ ഗൈസ്. ഗൈസ്, ക്യാമറ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നൊന്ന് കമൻ്റ് ചെയ്യണേ. നമുക്ക് ഒരു 50K മീൻസ്
50,000 സബ്സ്ക്രൈബേഴ്സ് ആവാണെങ്കിൽ ആവുന്ന പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ആയാലോ എന്താ പറയുക. ആ ഒരു ദിവസത്തിന് വേണ്ടി നമുക്ക് പരിശ്രമിച്ചോണ്ടിരിക്കാം ഗൈസ്, നമുക്ക് വീഡിയോസ് ഇട്ടോണ്ടേ ഇരിക്കാം. അപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് 50,000 ആവുകയാണ് ഗൈസ്. ഇവിടെ കണ്ട ലേക്കൊക്കെ പോലെ ഒളിച്ചു വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോലെ എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് 50,000 ആവുകയാണ്. ഞാൻ മിക്കതും ഇങ്ങനൊരു ഒരു ഒന്നൊന്നര ഒന്ന് രണ്ട് കൊല്ലമൊക്കെ അങ്ങനെ പോയാലും ആവും ഗൈസ് നമുക്ക് 50,000 ആവാൻ. അപ്പം അങ്ങനെ ഒന്ന് രണ്ട് കൊല്ലത്തിൻ്റെ ഉള്ളിൽ 50,000 ആവുമ്പോഴേക്കും നമ്മുടെ ഐഫോണിൻ്റെ ഒരു 40 സീരീസ് ഇപ്പം ഇറങ്ങി, ഒരു 50-60 സീരീസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോഴേക്കും ഐഫോൺ 13 നല്ലൊരു വിലയ്ക്ക് കിട്ടും ഗൈസ്. ഒരു 10-50,000 റേഞ്ചായി ഉണ്ടാവും. അങ്ങനെ തുറന്നെടുക്കാന്നാണ് ഗൈസ് നമുക്ക്. അതിന് 50,000 ആവണം ഗൈസ്. 50,000 ആയി തുടങ്ങിയാൽ നമുക്ക് യൂട്യൂബിൽ നിന്നൊക്കെ ഒരു 10,000 രൂപ 20,000 രൂപ ഒക്കെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ കിട്ടുവാണെങ്കിൽ ബാക്കിയുള്ള ഫണ്ട് ഞാൻ ഒപ്പിച്ചിട്ട് നമുക്കൊരു ഐഫോൺ 13 എടുക്കാൻ കഴിയും. കുഴപ്പമുണ്ടാവില്ല ഗൈസ്, നമുക്ക് നമ്മുടെ വീഡിയോ ക്വാളിറ്റിക്ക് അത്യാവശ്യം കുഴപ്പമുണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് ഗൈസ് ഇന്നും പണ്ട് കാലം ഗൈസ്. ഇപ്പോൾ എന്തായാലും നല്ലൊരു കൊള്ളാവുന്ന ടൈപ്പ് ഒരു ഫൗണ്ടൻ വാട്ടർ ഫോൾസ് വന്നിട്ടുണ്ട്. നമുക്ക് അപ്പോൾ അത് കണ്ടോക്കാം ഗൈസ്. മേളിന്ന് ഒഴിച്ചു വരാണ് ഗൈസ്. അപ്പോൾ നമുക്ക് പറഞ്ഞു നോക്കാം ഗൈസ്, ഇതിൻ്റെയൊക്കെ തടി കണ്ടോ ഗൈസ്, ഇതൊക്കെയാണ് ഗൈസ് മരം. പുളിമരല്ല ഗൈസ്, നമ്മൾ ഇത് വിചാരിക്കണ പോലെ അല്ലാട്ടാ. ഒരു 100 മനുഷ്യന്മാരുടെ വലിപ്പമുണ്ടാവും. ഇനി നല്ല വലിപ്പമുണ്ട് ഗൈസ്, നല്ല തടിയുണ്ട്. ഇനി ഏകദേശം 4 കിലോമീറ്റർ ഉണ്ട് കേട്ടോ വോക്ക്. അവിടുന്ന് ഇവിടേക്കുള്ള എൻട്രി ഫീസ് ഇല്ല ഗൈസ്. എൻട്രി ഫീസ് ഏകദേശം ഗൈസ്, എൻട്രി ഫീസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 100 രൂപയ്ക്കാണ്. 100 രൂപയ്ക്ക് കുഴപ്പമില്ല ഗൈസ്, നല്ലതാണ്. നമുക്ക് നേരെ നേരെ പോയി പോയി കഴിച്ചൊക്കെ കണ്ടുവരാം ഗൈസ്. പിന്നെ നിങ്ങളെ നമ്മുടെ വ്ളോഗിങ്ങിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക. എനിക്കൊരു കാര്യം തോന്നിയത് എന്താ പറയുക, ഈ വലിയ വലിയ യൂട്യൂബേഴ്സിനൊക്കെ നോക്കുമ്പോൾ അവരെന്ന് പറയുമ്പോൾ എപ്പോഴും ആൾക്കാരെ വീഡിയോസ് ആക്കിയിട്ടല്ല, അവരായിട്ട് എൻഗേജഡ് ആക്കി നിർത്തും. അതാകുമ്പോൾ ഇപ്പോൾ ഈ ബുള്ളിനൊക്കെ പറഞ്ഞാൽ അവരുടെ ഒരു വർത്തമാനത്തിൻ്റെ സ്ലാങ്ങും കാര്യങ്ങളും കാരണം നമ്മൾ ആ ഒരു വീഡിയോനല്ല ഇഷ്ടപ്പെടുന്നത്, അവരാണ് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ അത് അങ്ങനെയൊക്കെ കാരണമാണ് അവർക്ക് വ്യൂസ് ഇടുമ്പോഴേക്കും നല്ല വ്യൂസൊക്കെ കിട്ടണം. അപ്പം നമുക്കും നമ്മളെന്ന് പറഞ്ഞാൽ മിക്കതും നല്ല വിഷ്വല് ഷൂട്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് കുറച്ചും കൂടി നല്ല രീതിയിലേക്ക് ആക്കാമെന്നാണ് എൻ്റെ വിചാരം ഗൈസ്. മീൻസ് ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞ് പോണ ടൈപ്പ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണാൻ നല്ല രസം ഉണ്ടാവും. എന്താ പറയുക, നിങ്ങൾക്കാണെങ്കിൽ ഒരു ഇത് വരും, അവൻ്റെ വീഡിയോ വന്നു ഒന്ന് പോയി കാണാം നല്ലതാവും എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഏഷ് അവിടെ ഒരു ക്യാങ് കിടക്കേണ്ട ഒരു മിനിറ്റ്. ഏഷ് അവിടെ ഒരു ക്യാങ് കിടക്കണുണ്ടോ, ഇതെങ്ങനെയാണ് ഇവിടെ വന്ന്? ഇതൊരു നല്ല ഇതാണ് ഗൈസ്, അവിടെ നല്ലൊരു പൗണ്ടൻ ഗൈസ്. ഗൈസ് ഇതിൻ്റെ ഇടയ്ക്ക് റോഡ് ഗൈസ്, ഈ കാട്ടിൽ എവിടെ നിന്നാണ് ഗൈസ് റോഡ്? ഗൈസ് ഇവിടേക്ക് വണ്ടികളൊന്നും കയറ്റാൻ പറ്റില്ല കേട്ടോ, ഇവിടെ വണ്ടികളൊന്നും കയറില്ലേ. ഗ്യാസ് കണ്ടില്ല ഇവിടെ ഇവിടെയുണ്ട് ഗ്യാസ് എടുക്കാൻ.
പിറ്റാനുള്ള കള എന്നിട്ട് മീനാ പക്ഷെ എന്തോ ഒരു സാധനം ഉണ്ട് മീൻ കുട്ടി പോലത്തെ ഒരു സാധനം തവള തോന്നുന്നുണ്ട് ഗേസ് തവളാടിയാണെന്ന് തോന്നുന്നുണ്ട് ഗേസ് തവള പൊട്ടാന്നാണ് ഗേസ് തോന്നുന്നത് നമുക്ക് നടക്കി വരത് പോയി നോക്കട്ടോ ബസ് ഇവിടെ പറഞ്ഞല്ലേ നമ്മൾ ക്ഷീണിക്കും പക്ഷെ വിശർക്കില്ല നല്ല നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിൽ നല്ലോണം മോയ്സ്ചർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളധികം വിശർക്കില്ല പക്ഷെ നമുക്ക് വയ്യാണ്ടാവും ഗസ് പെട്ടെന്ന് ഗസ് തോടി ഇവിടെ മാത്രമുള്ളൂ ഗസ് എനിക്ക് തോന്നുന്നേ ഈ വളച്ചെടുക്കുമ്പോൾ കുഴിയൊക്കെ ആണെങ്കിൽ വണ്ടികൾക്ക് പെടും ഈ ഫോറസ്റ്റുകാർ ചിലപ്പോൾ പോകരിച്ചു ഇതിവിടെ ഈ ചെക്കിങ്ങിനൊക്കെ അപ്പോൾ ഫോറസ്റ്റുകാർക്ക് അങ്ങനെ പോകുമ്പോൾ തടസ്സം ഇല്ലാണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് ഗേസ് ഇവിടെ ചെറുറോഡ് വലിയ മരങ്ങളൊക്കെ ഇവിടെയും വീണ് നടക്കുന്നുണ്ട് ഗേസ് മരങ്ങളൊക്കെ പൊളിഞ്ഞ് നടക്കുന്നതിൻ്റെയാണ് ഗേസ് ഇവിടെ മൊത്തം ഇങ്ങനെയാണ് ഗേസ് മിക്ക സ്ഥലത്തും ഈ മരങ്ങളൊക്കെ വീണ് നടക്കുന്നുണ്ട് ഗേസ് സമയം ഏകദേശം 2 മണിയായിട്ടുണ്ട് ഗേസ് കൃത്യം 2 മണി കണ്ട കൃത്യം 2 മണി ഗേസ് ഗേസ് ഇവിടെ കണ്ട മൊത്തം മരങ്ങൾ വീണ് നടക്കുക ഗേസിൻ്റെയൊക്കെ അടയ്ക്ക് വല്ല പാമ്പൊക്കെ കിടക്കുന്നു ഗേസ് കണ്ടില്ലേ നമ്മൊത്തതൊക്കെ വീണ് നടക്കുക